ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ആമുഖത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതേപോലെ ഇതുവരെ കേൾക്കാത്തതുമായിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ്, രണ്ട് മൂന്നല്ല ഒരു നാലഞ്ച് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഒപ്പം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ റാങ്ക് മേക്കിംഗ് സെക്ഷനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമ്മൾ ആമുഖവുമായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ആമുഖത്തോടെ ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഭരണഘടന യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്, യു എസ് ആണ്, അമേരിക്കയാണ്. ഭരണഘടന അതിൻ്റെ അധികാരം ആരിൽ നിന്ന് നേടിയതാണ് ആമുഖത്തിൽ പറയുന്നത്? ഭരണഘടന അതിൻ്റെ അധികാരം ആരിൽ നിന്നാണ് നേടിയത്? ഇന്ത്യൻ ജനങ്ങളിൽ നിന്നാണ് അല്ലേ? ഇന്ത്യൻ ജനങ്ങളിൽ നിന്നാണ് ഭരണഘടന അതിൻ്റെ അധികാരം നേടിയെടുക്കുന്നത്. ഭരണഘടനയുടെ ആമുഖപ്രകാരം ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ സ്വഭാവം, ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ഒറ്റ തീയതിയെ പറയുന്നുള്ളൂ, 1949 നവംബർ 26. ആമുഖത്തിലെ ഏത് വാക്കിനാണ് ഇന്ത്യ മറ്റേതൊരു രാജ്യത്തിൻ്റെ ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? പരമാധികാരം, സോവറിനാണ്. അത് പ്രകാരമാണ് ഇന്ത്യ മറ്റേതൊരു രാജ്യത്തിൻ്റെ ആശ്രയത്വത്തിലോ അല്ലെങ്കിൽ ആധിപത്യത്തിലോ അല്ല, ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഏറ്റവും വിലപ്പെട്ട ഭാഗമാണ്, അത് ഭരണഘടനയുടെ ആത്മാവാണ്, ഇത് ഭരണഘടനയുടെ താക്കോലാണ്, ഇത് ഭരണഘടനയിലെ ഒരു രത്നമാണ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഏറ്റവും വിലപ്പെട്ട ഭാഗമാണ്, അത് ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ താക്കോലാണ്, ഭരണഘടനയുടെ ഒരു രത്നമാണ് എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. ദൈവനാമത്തിൽ ദൈവിക കൃപയുടെ ബലത്താൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്നത് ആമുഖമാവണം എന്ന് ഭരണഘടന അസംബ്ലിയിൽ വാദിച്ച അംഗമാണ് ഷിബിൻലാൽ സക്സേന. ദൈവനാമത്തിൽ ദൈവികമായ കൃപയുടെ ബലത്താൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്നത് ആമുഖമാവണം എന്ന് ഭരണഘടനയിൽ വാദിച്ച അല്ലെങ്കിൽ ഭരണഘടന അസംബ്ലിയിൽ വാദിച്ച അംഗമാണ് ഷിബിൻലാൽ സക്സേന. സെക്യുലർ സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണം എന്നത് ആവശ്യപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം ബ്രജേശ്വർ പ്രസാദ്. സെക്യുലർ സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണം എന്ന് ആവശ്യപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമാണ് ബ്രജേശ്വർ പ്രസാദ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് സാമ്യമുള്ളതാണ് ആമുഖം, പക്ഷേ ഇത് ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃക വ്യക്തമാക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. അതിലൊരു ദൃഢദിശയും അടങ്ങിയിരിക്കുന്നു. അതൊരു വിപ്ലവത്തെയും, വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. അതായത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് സാമ്യമുള്ളതാണ് നമ്മുടെ ആമുഖം, പക്ഷേ ഇതൊരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃക വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആത്മാവാണ്, അതിലൊരു ദൃഢനിശ്ചയം അടങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് എം ഹിദായത്തുള്ള. അപ്പോൾ സോഷ്യലിസ്റ്റ്, സെക്യുലരിറ്റി, ഇൻറ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അത് നിലവിൽ വന്നത് 1977 ജനുവരി 3-ാം തീയതിയാണ്. അപ്പോൾ സെക്യുലർ, സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണം എന്നാവശ്യപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം ബ്രജേശ്വർ പ്രസാദ്. അപ്പോൾ 42-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്?
42-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി എച്ച് ആർ ഗോഖലെയാണ് ഈ 42-ാം ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. സോഷ്യലിസത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ഉണ്ടെന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെന്ന് തോന്നുന്ന മേഖലകളെ ഞങ്ങൾ ദേശസാൽക്കരിക്കും. കേവലം ദേശസാൽക്കരണം നമ്മുടെ സോഷ്യലിസമല്ല. സോഷ്യലിസ്റ്റെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ട പറ്റി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത. അതായത് സോഷ്യലിസത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ഉണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെന്ന് തോന്നുന്ന മേഖലകളെയെല്ലാം ഞങ്ങൾ ദേശസാൽക്കരിക്കും. കേവലം ദേശസാൽക്കരണം നമ്മുടെ സോഷ്യലിസമല്ല. സോഷ്യലിസത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭാഗം പ്രതിപാദിപ്പിക്കുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളുമാണല്ലോ. അതേപോലെ ഭരണഘടനയിലെ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ചും 1 അനുസരിച്ച് ഇന്ത്യയുടെ പ്രദേശത്തെ സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റെടുക്കാവുന്ന പ്രദേശങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിക്കുന്നുണ്ട്. 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. 1 അനുസരിച്ച് ഇന്ത്യയുടെ പ്രദേശങ്ങളെ സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കാവുന്ന പ്രദേശങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. പാർലമെൻറ്റിന് യുക്തമെന്ന് തോന്നുന്ന നിബന്ധനകളിലെല്ലാം ഉപാധികളിൽ മേലും നിയമം വഴി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്നത് 2. അതായത് ഒരു നിബന്ധനയും ഇല്ലാതെ പാർലമെൻറ്റിൽ യുക്തമെന്ന് തോന്നുകയാണെങ്കിൽ നിയമം വഴി പുതിയ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ പ്രവേശിക്കാം എന്ന് പറയുന്നത് 2. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും പ്രദേശങ്ങളെയും 4 തരംതിരിച്ചിരുന്നത്. 4. അപ്പോൾ 4 പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും 4 തരംതിരിച്ചിരിക്കുന്നു. അതിൽ പാർട്ട് ഡി പ്രദേശമായി നിലനിർത്തുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായിരുന്നു. പാർട്ട് ഡി കാറ്റഗറിയിലുണ്ടായിരുന്ന ഏക പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായിരുന്നു. അപ്പോൾ എസ്കേദർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശ എന്തായിരുന്നു? എസ്കേദർ കമ്മീഷൻ ഭാഷാപരമായ ഘടകത്തേക്കാൾ ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വേണം എന്ന് പറഞ്ഞത് എസ്കേദർ കമ്മീഷനായിരുന്നു. ഭാഷാപരമായ ഘടകത്തേക്കാൾ ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വേണം. 1948 ഡിസംബർ മാസത്തിൽ കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കിയ ഒരു 3 പ്രവിശ്യ സമിതിയായിരുന്നു JVP കമ്മിറ്റി. അറിയാം, JVP കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അതേപോലെ പട്ടാഭി സീതാരാമയ്യ. ഈ JVP കമ്മിറ്റി ഭാഷയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിരസിക്കുകയാണ് ഉണ്ടായത്. എസ്കേദർ കമ്മീഷൻ ഭാഷാപരമായ ഘടകത്തേക്കാൾ ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ 552. ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരിക്കുന്ന പ്രധാന നാട്ടുരാജ്യങ്ങൾ നമുക്കറിയാം, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. അങ്ങനെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വരികയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി VP മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുന്നു. അങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1 ആന്ധ്ര കൂട്ടിച്ചേർക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ 3 കമ്മീഷൻ രൂപീകരിക്കുന്നത് 1953. അങ്ങനെ ഫസൽ അലി കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ മാസത്തിലാണ്. ഫസൽ അലി കമ്മീഷൻ മുന്നോട്ട് വെച്ച പ്രധാന ശുപാർശ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാന രൂപീകരണം.
ഫസലലി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ 1955 സെപ്റ്റംബർ മാസം സമർപ്പിച്ച റിപ്പോർട്ടിലെ ആകെ 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 7 ഭരണഘടനാ ഭേദഗതി 1956, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 നവംബർ 1 മാസം നിലവിൽ വരുന്നു. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിർത്തികൾ, പേരുകൾ എന്നിവയിലെ മാറ്റം വരുത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിർത്തികൾ, പേരുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദം ആർട്ടിക്കിൾ 3. അപ്പോൾ ഫസലലി കമ്മീഷൻ നിരസിച്ച ഒരു പ്രധാന സിദ്ധാന്തമുണ്ട്. എന്താ അത്? ഫസലലി കമ്മീഷൻ നിരസിച്ച ഒരു പ്രധാന സിദ്ധാന്തം, ഒരു ഭാഷ ഒരു സംസ്ഥാനമാണ്, വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്ന സമയത്തെ ഹൈദരാബാദിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? നവാബ് മിർ ഉസ്മാൻ അലി ഖാനാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ വരുമ്പോൾ ഈ ഹൈദരാബാദിൻ്റെ ഭരണാധികാരി. റഫറണ്ടം, അതായത് ജനഹിത പരിശോധനയുടെ മറ്റൊരു പേരാണ് റഫറണ്ടം. ഇതുവഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ ജുനഗഡ് ഭാഗമാകുന്നത്. ഒരു നാട്ടു പ്രദേശമാണ് ജുനഗഡ്. ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായിരുന്ന മൗണ്ട് ബാറ്റൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച വ്യക്തി VP മേനോൻ. അതേപോലെ 1948 ജൂണിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? എസ് കെ ദർ ആയിരുന്നു കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അപ്പം ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസിൽ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.